കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ഡാം ചൊവ്വാഴ്ച തുറക്കും. അണക്കെട്ടിന്റെ സമീപവാസികൾക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇന്ന് വൈകിട്ട് 6 ഡാമിൽ റെഡ് അലർട്ട് പുറപ്പെടുവിക്കും. ചൊവ്വാഴ്ച രാവിലെ 7 അപ്പർ റോൾ കർവിൽ ജലനിരപ്പ് എത്തുമെന്നാണ് കണക്ക് കൂട്ടൽ. ചൊവ്വാഴ്ച രാവിലെ 11 ഇടുക്കി ഡാം തുറക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. അണക്കെട്ട് തുറക്കുന്നതിനാൽ പൊതുജനങ്ങളും അധികാരികളും ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളത്തിൽ ഇത്തവണ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കൂടുതൽ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമയം ചുഴലിക്കാറ്റ് സീസൺ കൂടിയായതിനാൽ ഇത്തവണ കൂടുതൽ ന്യൂനമർദ്ദങ്ങളും ചുഴലിക്കാറ്റുകളും വന്നേക്കാമെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ വിലയിരുത്തിയതും. തുലാവർഷം വന്നതായി ഇതുവരെ കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കിയിട്ടില്ല. എന്നാൽ തുലാവർഷ കണക്കിൽ കേരളത്തിൽ ലഭിക്കേണ്ട 84% മഴയും ഒക്ടോബറിൽ ആദ്യ 17 ദിവസം കൊണ്ട് ലഭിച്ചുവെന്നും യോഗം വ്യക്തമാക്കിയിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളും മുൻകരുതലുകളും സൂക്ഷ്മമായി വിലയിരുത്തി അതാത് സമയത്ത് ഇടപെടാനുള്ള സജ്ജീകരണം ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ റവന്യൂ വൈദ്യുതി വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുത്തത്. പത്തനംതിട്ടയിലെ കക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ അടിയന്തര സാഹചര്യത്തിൽ തുറക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഒരു NDRF ടീമിനെ ആലപ്പുഴ ജില്ലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. KCB യുടെ കീഴിലുള്ള അണക്കെട്ടുകളിൽ പത്തനംതിട്ട ജില്ലയിലെ കക്കി, മൂഴിയാർ, തൃശൂർ ജില്ലയിലെ ഷോളയാർ, പെരിങ്ങൽക്കൂത്ത്, ഇടുക്കി ജില്ലയിലെ കുണ്ടള, കല്ലാർകുട്ടി, മാട്ടുപ്പെട്ടി, ലോവർ പെരിയാർ, മൂഴിയാർ എന്നീ അണക്കെട്ടുകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ബുധനാഴ്ച മുതൽ ശക്തമായ മഴ പ്രവചിച്ചതിനാൽ കോളേജുകൾ തുറക്കുന്നത് ഒക്ടോബർ 25 മാറ്റും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനവും. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിവിധ ഡാമുകൾ തുറക്കുന്നത് തീരുമാനിക്കാൻ വിദഗ്ധ സമിതിയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളത്തിന്റെ അളവ് നോക്കിയാണ് തീരുമാനമെടുക്കുക. മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ നിർബന്ധമായും മാറ്റിപ്പാർപ്പിക്കും. ശബരിമല തുലാമാസ പൂജ സമയത്തുള്ള തീർത്ഥാടനം ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കും. തുലാവർഷം വന്നതായി ഇതുവരെ കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കിയിട്ടില്ല. യോഗത്തിൽ റവന്യൂ വൈദ്യുതി വകുപ്പ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുത്തതും. പത്തനംതിട്ട ജില്ലയിലെ കക്കി ആനത്തോട് അണക്കെട്ടും തുറന്നു. 2 ഷട്ടറുകൾ 10 മുതൽ 15 സെന്റിമീറ്റർ വരെയാണ് ഉയർത്തിയതും. പമ്പയാറിലും കക്കട്ടാറിലും ജലനിരപ്പ് ഉയരും. റാന്നി, കോഴഞ്ചേരി, ചെങ്ങന്നൂർ, കുട്ടനാട് എന്നിവിടങ്ങളിൽ വെള്ളമെത്തും. ഷോളയാർ അണക്കെട്ടും തുറന്നു. വൈകിട്ടോടെ ചാലക്കുടിയിലേക്കാണ് വെള്ളമെത്തുക. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2396.04 അടിയിലെത്തി. ഇത് സംഭരണശേഷിയുള്ള 91.92%. ഇത് സംഭരണശേഷിയുടെ 91.92% 2397.86 അടിയായാൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കും. ഡാം തുറന്നാൽ നദിയുടെ പരിസരങ്ങളിലുള്ളവരെ മാറ്റുന്നതടക്കം സുരക്ഷാ നടപടികൾ ഊർജിതമാക്കും. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ അപ്പർ കുട്ടനാട്ട് വെള്ളത്തിനടിയിലാണ്. പെരുമഴയിലും കിഴക്കൻ വെള്ളത്തിന്റെ കുത്തൊഴുക്കിലും അപ്പർ കുട്ടനാട്ടിലെ 7 പഞ്ചായത്തുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയതാണ് പ്രളയഭീതി ഇരട്ടിച്ചതും. ചെന്നിത്തല പടിഞ്ഞാറേ വഴി ഇഞ്ചക്കത്തറ കോളനി മുങ്ങി. ഇവിടെയുള്ള ഏക റോഡിലെ ശുദ്ധജല ടാപ്പുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ കുടിവെള്ളവും മുട്ടി. ജലനിരപ്പ് അപകട നിലയിലാണ് ഉയരുന്നതും. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജനപ്രതിനിധികളും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തു. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ വെള്ളത്തിലാണ്. ഗ്രാമീണ മേഖലകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ്. പമ്പാ നദിയിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് അപകടനില ഉയർത്തുന്നു. 24 മണിക്കൂറിനുള്ളിൽ നദികളിലെ ജലനിരപ്പ് 2 മീറ്ററോളം ഉയർന്നിട്ടുമുണ്ട്. പ്രാദേശിക തോടുകളും ഇടത്തോടുകളും കരകവിഞ്ഞ് ഒഴുകുകയാണ്. നെടുമ്പ്രം, നിരണം, മുട്ടാർ, തലവടി, എടത്വ, വിയപുരം, തകഴി പഞ്ചായത്തുകളിലാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.